എനിക്ക് ഗേളാ ഇഷ്ടം, എനിക്കറിയില്ല രശ്മിക്ക് ബോയ് ആണോ ഒരു ഇതുണ്ട്. പൊട്ടിക്കട്ടെ കൊച്ചിന്റപ്പ, എക്സ്ക്യൂസ് മീ, ഡു യു ഹാവ് എ മിനിറ്റ് വിത്ത് യു? യെസ്. ജിയോ പിങ്ക് സെലക്ട് ചെയ്തു. ഓക്കേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആ ജിയോ സെലക്ട് ചെയ്ത ആ പറയത്തില്ല, പറയത്തില്ല. ഓക്കേ, രേഷ്മ, ഓ ബോയ്, എനിക്ക് ഇതാണ് വേണ്ട, പക്ഷേ എവരിബഡി സേയിങ് ഇറ്റ്സ് സേ ബോയ്. ഓൾറൈറ്റ്, അപ്പോൾ രേഷ്മ ചൂസസ് ബോയ് ചാനൽ. ഓൾറൈറ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യലാട്ടോ. ഞങ്ങൾ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ജെൻഡർ റിവീൽ പാർട്ടി നടത്താൻ പോകുന്നത്. അത് നമ്മുടെ ഫേവറേറ്റ് കപ്പിളായിട്ടുള്ള രേഷ്മേൻ്റെയും ജിയോ ചേട്ടൻ്റെയും ജെൻഡർ റിവീൽ പാർട്ടി ആട്ടോ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ സെലിബ്രേഷൻസ്, അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് മുൻപേ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഓഗസ്റ്റ് 31st. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നേരെ പോയത് ഹൈ സ്ട്രീറ്റിലോട്ടാണ്. ഹൈ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് കാർഡ്സും കുറച്ച് മോം ടു ബി, ഡാഡ് ടു ബി അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ക്യാൻഡിൽസും ബലൂൺസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് ഷോപ്പിംഗൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇവിടെ നമുക്കൊരു പാർക്കുണ്ട്, ഹിച്ചിങ് ബ്രൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. സോ അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സും സർക്കിൾസ് ഫാമിലിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ രേഷ്മയ്ക്കും ജിയയ്ക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. ഹായ് ഗൈസ്, കമ്മൽ മേടിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ മോം ടു ബി റെഡിയായി വരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങിലായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു കമ്മലും കൂടെ മേടിക്കണം. അപ്പോൾ നമുക്കിവിടെ ഹൈ സ്ട്രീറ്റിൽ ക്ലേസ് എന്നിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവൾക്ക് പറ്റിയ ഒരു കമ്മൽ നോക്കാം. എന്നിട്ട് ഇവളെ പറഞ്ഞിട്ട് വേണം, പറഞ്ഞ് വിട്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടി സാധനങ്ങൾ മേടിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ വന്നു. നമ്മൾ എല്ലാവരും ഒരുപോലെ എക്സൈറ്റഡ് ആട്ടോ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ ജെൻഡർ റിവീൽ പാർട്ടി സെലിബ്രേഷൻസ് കണ്ടിട്ട് നല്ല അടിപൊളി വെതറായിരുന്നു, മഴയൊന്നും പെയ്തിട്ടില്ല, പക്ഷെ നല്ല അടിപൊളി കാറ്റായിരുന്നു. ഔട്ട്ഡോറിലാണ് നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിലും നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്കത് നടന്നില്ല, കാരണം ബലൂൺസും കാര്യങ്ങളൊക്കെ പറന്ന് പോകുമായിരുന്നു. നമ്മുടെ പ്ലാൻസ് അനുസരിച്ച് നമുക്കൊന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അടുത്തൊരു നമുക്കൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ത് ചെയ്തു, നമ്മൾ നേരെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അത് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. Perfect.
മിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, മിന്ന മിനുങ്ങേ, മിന്ന മിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്. ജിയോ കറക്റ്റ്, റെഡി, 1 2 3 അത് പൊട്ടുമ്പോ അതൊരു ഭയങ്കര ഒരു ഇതാ, അത് വീട് ഞാൻ കാണിച്ചു തരാം. എന്തുവാ അപ്പൊ എന്താ നിങ്ങക്ക് പറയാനുള്ള? അയ്യടാ, അക്കരക്കുന്നിൽ നിന്നച്ഛനുണ്ടോ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരക്കുന്നിൽ നിന്നച്ഛനുണ്ടോ, കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്. അവൾക്കുണ്ടല്ലോ, എന്റെ വയറ്
നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യം തീരുമാനിച്ചത് മന്തി മതി എന്നായിരുന്നു. അതിന് ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തത് കാറ്ററിംഗിലെ ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പം ഞാൻ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ, ഫോൺ നമ്പറും ഒക്കെ കൊടുക്കാം. അപ്പം ഇവിടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാംസിന് ഫുഡ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളി ഫുഡാണ്, നല്ല റേറ്റും കുറവാണ് കേട്ടോ. എങ്ങനെയുണ്ട് അഭിപ്രായം ഫുഡിന്റെ? അടിപൊളിയല്ലേ? അപ്പം ഓക്കെ, ഫുഡിന്റെ നമുക്ക് ഡീറ്റെയിൽസ് കുറച്ച് അതിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാല് പറഞ്ഞുകൊടുക്ക. പ്രൊമോഷൻ ഓക്കെ. അല്ല സീരിയസ്ലി നല്ല ഫുഡാണ്, മന്തിയാണ് നമ്മൾ മേടിച്ചത്. ചിക്കൻ അല്ലേ? അൽഫാം ചിക്കനും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് എന്നൊക്കെ ഡീറ്റെയിൽസ്. കഴിവിനെ പറ്റി അറിയില്ല. കൊച്ചു ഓടിയായിരുന്നു. മാറിക്കൂണ്. ഇന്നത്തെ നമ്മുടെ ജെൻഡർ റിവീൽ പാർട്ടിയിൽ നമ്മുടെ ഫുഡ് പോലെ തന്നെയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും. ആൽബർട്ടും ബോണിച്ചേട്ടനായിരുന്നു ഇന്ന് നമ്മുടെ ഈ അടിപൊളി മെമ്മറീസൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വീഡിയോൻ്റെ ഇടയിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമോ സെലിബ്രേഷൻസോ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഫോട്ടോസ് നമുക്ക് എടുത്തു തരും കേട്ടോ. അവരും ആഗ്രഹിച്ചതാ, ബേബി ഗേളാ അവരാഗ്രഹിച്ച. രേഷ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ ബേബി ഗേള് ഒരുക്കാനും. മിന്നാമീനുങ്ങേ മിന്നാമീനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, മിന്നാമീനുങ്ങേ മിന്നാമീനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, കുരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ കരക്കുന്നിൽ നിന്നച്ഛനുണ്ടോ, കുരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരക്കുന്നിൽ നിന്നച്ഛനുണ്ടോ, കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്. മിന്നടി മിന്നടി മിന്നാമീനും